ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്രാവൽ പ്രോജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നവാസ് മേപ്രഭു ഇന്നലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് വന്നിട്ട് ഞാൻ വരാതിരുന്നതിൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു സംഭവം വേറൊന്നുമല്ല ഇന്നലെ എനിക്കൊരു പണി കിട്ടി എൻ്റെ മൊബൈൽ ഒന്ന് കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പൊട്ടിപ്പോയി ഇന്നലെ ഞാൻ അതുമാത്രമല്ലാതെ എക്കണോമിക് സിറ്റിയിലായിരുന്നു ജിദ്ദയിൽ എക്കണോമിക് സിറ്റിയിലായിരുന്നു ആ സമയത്ത് എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരാക്കാനുമുള്ള ഒരു ഓപ്ഷനല്ല ഇന്ന് ഞാൻ ഒക്കെ റിപ്പയർ ചെയ്ത് മൊബൈൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്താണ് മാർച്ച് 31 ഫ്ലൈറ്റ് ഓപ്പൺ ആവുമെന്നുള്ള ഒരു ന്യൂസ് കേട്ടല്ലോ എന്താണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തുകൊണ്ടാണ് അതൊന്നും പറയാതിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു റീസൺ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാർച്ച് 31 ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ ഒരുക്കത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം ജനുവരി അതായത് December 1st ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ജനുവരിയോടെ എല്ലാ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഓപ്പൺ ചെയ്യുവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു സൗദി അറേബ്യക്ക് പക്ഷേ കോവിഡിൻ്റെ രൂക്ഷത മറ്റു രാജ്യങ്ങളിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ആ പ്രഖ്യാപനം ഒന്ന് ഡിലേ ചെയ്തു അപ്പോൾ ഇന്നലെ ഇതെന്തായാലും അൽഹംദുലില്ല അവരത് പ്രഖ്യാപിച്ചിട്ടുണ്ട് March 31 എല്ലാവിധ ഫ്ലൈറ്റുകളും എല്ലാ ബോർഡേഴ്സുകളും പൂർണ്ണമായിട്ടും തുറക്കുവാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മാർച്ച് 31 വരെ വെയിറ്റ് ചെയ്യണം April 1 നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആരംഭിക്കുക ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തു നിന്നുള്ള എല്ലാ ഫ്ലൈറ്റും സൗദിയിൽ വരുന്നത് മാർച്ച് അതായത് ഏപ്രിൽ 1 April 1 ഈ ഫ്ലൈറ്റ് അപ്പോൾ ഇനി എല്ലാവരുടെയും സംശയം ഉണ്ടാകും മുപ്പത്തി ഒന്നിന് മുമ്പ് അല്ലെങ്കിൽ April 1 മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ലേ 31 മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്ങനെ നമ്മുടെ എയർ ബബിൾ കരാർ സൈൻ ചെയ്താൽ മാത്രം അതിന് മുമ്പൊരു ചാൻസ് കാണുന്നില്ല അപ്പോൾ എയർ ബബിൾ കരാർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ കാരണം ഇന്ത്യൻ എംബസിയിൽ നിന്നുമുള്ള ഇത് വന്നിരുന്നത് എയർ ബബിൾ കരാറിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എംബസിയിൽ നിന്നെല്ലാം ഇൻഫർമേഷൻസ് വന്നിരുന്നു അപ്പോൾ അത് ഈ പറയുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി March 31 അവർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി അങ്ങനെ ഒരു കരാർ ഉണ്ടാകുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ March 31 വരെ തന്നെ വെയിറ്റ് ചെയ്യണം അതായത് April 1 ഫ്ലൈറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേഷൻ ഇതിൻ്റെ എത്രത്തോളം ഇത് ഇനി ഫ്യൂച്ചറിൽ കോവിഡും കാര്യങ്ങളൊന്നും ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് തീവ്രത കുറഞ്ഞാൽ ഇൻഷാല്ലാ അത് കുറയുന്നതന്നെ വിചാരിക്കാം നമുക്ക് April 1 തന്നെ ആരംഭിക്കുമെന്ന് വിചാരിക്കാം എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനം കൂടെ March 31 ചിലപ്പം ഇനിയും തള്ളിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ലാ അപ്പോൾ April 1 തന്നെ ആരംഭിക്കട്ടെ April 1 ഫ്ലൈറ്റ് ആരംഭിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റുള്ള എല്ലാവിധ വിസ പ്രോസസ്സിങ്ങും സ്റ്റാർട്ടാവും സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ആരും അടിക്കണ്ട എല്ലാ വിസകളും കാര്യങ്ങളും എല്ലാം അത് സ്റ്റാമ്പ് ചെയ്യും ഇത്രയും കാലം ഉണ്ടായിരുന്ന വിസകൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന വിസകൾ ഇനി അത് അവർ പുതുക്കിത്തരുമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ഒരു പുതുക്കിത്തരൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇനി ചിലപ്പം അതവർ പുതിയ വിസ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും തൊഴിൽ വിസകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്സ്പയറി ആയിട്ടുണ്ട് ഇനി ആ വിസ ഒന്നും പുതുക്കിത്തരാൻ ചാൻസ് ഇല്ലെന്നാണ് ഞാൻ കേട്ടത് മറ്റുള്ള വിസിറ്റ് വിസകളും സ്റ്റാമ്പ് ചെയ്തവർക്ക് വരാൻ പറ്റുമോ അതൊക്കെ ഇനിയൊരു അപ്ഡേഷൻ അവരെ തന്നെ തരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വിസയിൽ തന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു പെർമിഷൻ തരുമെന്നുള്ളത് സംശയമാണ് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ അവർക്ക് വരാം അതായത് ഫ്ലൈറ്റ് സ്റ്റോപ്പായിട്ട് വരാൻ പറ്റാത്തവർക്ക് ആ സമയത്ത് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ല അങ്ങനെയും വരാം ഇല്ലെങ്കിൽ നമ്മൾ പുതിയ വിസ ഇഷ്യൂ ചെയ്യേണ്ടി വരും സ്റ്റാമ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ തന്നെ പറ്റുള്ളൂ
അതിൽ നിന്നും അപ്ഡേഷൻ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതിൽ നിന്നും അങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസും വന്നിട്ടില്ല. ഇൻഷാല്ലാ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ വരാം. ക്ഷമിക്കണം എല്ലാവരും, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് എനിക്ക് തരാൻ പറ്റാത്തതിൽ ഞാൻ ഇന്നലെ കുറേ ട്രൈ ചെയ്തു വേറെയുള്ള മൊബൈലിൽ നിന്നൊക്കെ ഇത് ചെയ്തിട്ട്, പക്ഷെ അതൊന്നും പറ്റുന്നില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ടെക്നിക്കൽ എററായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്തെന്തെങ്കിലും ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.